ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല താൽക്കാലിക വി സി ആയി ചുമതലപ്പെടുത്തി ഗവർണർ ഉത്തരവിറക്കി. കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ് പി രവീന്ദ്രൻ. മുൻ വി സി ഡോക്ടർ എം കെ ജയരാജ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ചുമതല. സർക്കാർ നൽകിയ മൂന്നംഗ പാനൽ അവഗണിച്ചാണ് ഗവർണറുടെ നിയമനം. ഗോപാൽശീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, എന്താണ് ഗവർണറുടെ നീക്കം വി സി നിയമനത്തിലൂടെ? ധന്യ, നിലവിലെ കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ എം കെ ജയരാജ് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഇപ്പോൾ ഡോക്ടർ പി രവീന്ദ്രന് ചുമതല നൽകിക്കൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാർ നൽകിയ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മൂന്നംഗ പാനൽ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവകലാശാല, ക്ഷമിക്കണം, ഗവർണർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ സബ്ദുപ്നൻ, കേരള സർവകലാശാല ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീനാപ്പിള്ള എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പാനലാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് നൽകിയിരുന്നത്. എന്നാൽ ആ പാനൽ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഗവർണർ സ്വന്തം നിലയ്ക്ക് ഡോക്ടർ പി രവീന്ദ്രനെ നിയമിക്കുകയായിരുന്നു. സർവകലാശാല വി സി നിയമനങ്ങളിൽ മന്ത്രിയുടെ സർക്കാരിന്റെയോ ഇടപെടൽ പാടില്ല എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഗവർണർ സ്വന്തം നിലയ്ക്കൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. അതേസമയം തന്നെ എം ജി സംസ്കൃതം, മലയാളം, കണ്ണൂർ സർവകലാശാലകളിൽ ഇത്തരത്തിൽ സർക്കാർ പാനൽ നൽകിയിരുന്നില്ല. പകരം ഗവർണർ സ്വന്തം നിലയ്ക്ക് തന്നെ വിസിമാരുടെ ചുമതല കൈമാറുകയായിരുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഒരു പട്ടിക നൽകിയതിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള രാഷ്ട്രീയ നീക്കം കൂടി ഉണ്ടോ എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ കെമിസ്ട്രി വിഭാഗത്തിലെ പ്രൊഫസറും മുൻ സയൻസ് ഡീനുമായ മുൻ സയൻസ് ഡീനുമാണ്.